ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ആദ്യത്തെ സ്ഥാപകാംഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരും ജംഇയ്യത്തുൽ ഉലമായുടെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം ആദരിച്ചിട്ടുള്ള സ്ഥാപകാംഗങ്ങളിൽപ്പെട്ട് ബഹുമാനപ്പെട്ടവരാണ് നമ്മുടെ എൻ്റെ അഭിവന്ദ്യ ഗുരു ഷെയ്ഖുന അലവി ഉസ്താദിൻ്റെയും നമ്മുടെ ജംഇയ്യത്തിൻ്റെ പ്രസിഡൻറ്റ് അദ്രഹീം ഉസ്താദിൻ്റെയും അതുപോലുള്ള ആളുകളുടെയും ഒക്കെ കൂട്ടുകാരനായി ദീർഘകാലം വണ്ടൂരിൽ ഷെയ്ഖുന അബുക്കറോട് കൂടെ ഓതിയിരുന്ന ശേഷം അവർ വെല്ലൂരിൽ പോയി അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജാമിയ വഹബി ആരംഭിച്ചത്. ഒന്നാമത്തെ വഹബികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർ. പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വേറൊരു മേഖലയിൽ ഔലിയാക്കന്മാരുടെ മസാറുകളും ആ മസാറുകളുടെ പരിപാലനവും പള്ളികളുടെ നിർമ്മാണവും മറ്റും മറ്റുമൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ. പ്രത്യേകമായി അജ്മീറിൽ നിന്ന് നിർദ്ദേശമുണ്ടായി എന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പാറപ്പള്ളിയിൽ വന്നതും മറ്റുമൊക്കെ. അങ്ങനെ പാറപ്പള്ളിയിൽ നിന്നതിൻ്റെ പേരിലും അവിടുത്തെ പരിപാലനത്തിൻ്റെ പേരിലുമാണ് പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നറിയപ്പെട്ടത്. പക്ഷേ തുടർന്ന് മഹലൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലമായതുകൊണ്ട് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് അവിടുത്തെ ആ പരിപാലനങ്ങൾ നിർത്തേണ്ടി വരികയും ചെയ്തു. അപ്പോഴും അദ്ദേഹം നാട്ടിൽ വന്ന് കിടങ്ങഴിയിലെ ഷോപ്പും കുന്നിൽ പ്രത്യേക ഒരു സ്ഥാപനവും ദർസുമൊക്കെ പ്രത്യേകം സ്ഥാപിച്ചുകൊണ്ട് പള്ളിയുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ പരിസരത്തൊക്കെയും ലൗഡ് സ്പീക്കർ വെച്ച് ജുമാ തുടങ്ങിയപ്പോൾ മൂപ്പര് സ്പീക്കർ ഇല്ലാത്ത ഒരു ജുമാ നമ്മുടെ ജംഇയ്യത്തിൻ്റെ സെക്രട്ടറി രാമന്തളി തങ്ങളവറുകളെ കൊണ്ടുവന്ന് നമ്മുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജുമാ ആരംഭിക്കുകയും ആ പള്ളിയിൽ ഇപ്പോഴും ആ ജുമാ നടന്നു വരികയും ചെയ്യുന്നതാണ്. ഇപ്പോഴും കാണാൻ ആ പള്ളിയിൽ തന്നെ മൂപ്പരിങ്ങനെ എഴുതി വെക്കുന്നത് മലബാർ സദഖത്തുള്ള എന്നുള്ള പേരിൽ, അതായത് മലബാർ എന്നാണ് കായൽപ്പട്ടണത്തെ സദഖത്തുള്ളയല്ല, ആ കായൽപ്പട്ടണ സദഖത്തുള്ളക്ക് ബദൽ മലബാറിൻ്റെ സദഖത്തുള്ളാണ് ഷെയ്ഖുന എന്നാണ് പറയുന്നത്. താജുൽ ഉലമ ഷെയ്ഖുൽ മശായിഖ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത് ഷെയ്ഖുനായുമായുള്ള ബന്ധവും സ്നേഹവുമാണത്. ഷെയ്ഖുനായുടെ മക്കാമും പരിപാലിച്ച് ആ കോലത്തിൽ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയതും അതിൻ്റെ നിർമ്മാണവും താബൂത്തടക്കം ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ നിലയാണ്. അതിൻ്റെയും മുൻപ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്തുബി അവർകളുടെ മക്കാമിങ്കൽ പ്രത്യേകം ചെല്ലുന്നവർക്കും സിയാറത്ത് ചെയ്യുന്നവർക്കും വളരെ മോശപ്പെട്ടൊരു പള്ളിയായിരുന്നു ആടെ പള്ളി. അത് ദ്രവിച്ച് നാശമാകാറായപ്പോൾ അവിടുത്തെ പള്ളി ഖുത്തുബി പള്ളി എന്ന പേരിൽ പുനർനിർമ്മിച്ച് ആ പള്ളി നിർമ്മിച്ചത് ബഹുമാനപ്പെട്ടവരാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പല പള്ളികളും ദീനി സ്ഥാപനങ്ങളൊക്കെ നടത്തി അത്തരം സേവന രംഗത്ത് നിരതരായിരുന്ന ഒരു സൂഫിവര്യനും ബഹുമാനപ്പെട്ട പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. ഇവരുടെയൊക്കെ കൂടെ വെല്ലൂരിലും അതുപോലെയൊക്കെ പഠിച്ചവരും ദർസ് നടത്തിയിരുന്ന ഒരു മുദല്ലിസുമായിരുന്നു, ഒരു മൊയ്ലേ തന്നെ ആയിരുന്നു ബഹുമാനപ്പെട്ടവർ. അള്ളാഹു അദ്ദേഹത്തെ കബൂലാക്കുമാറാവട്ടെ, അവരുടെ ദർജകൾ ഉയർത്തട്ടെ, അവരുടെ മക്കൾക്ക് അള്ളാഹു തആല സമാശ്വാസം നൽകട്ടെ, എല്ലാ അർത്ഥത്തിലും അവരുടെ സ്ഥാപനങ്ങളെല്ലാം സത്യത്തിൻ്റെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാബുകളുടെയും ഇഷ്ടപ്രകാരം എല്ലാം മുന്നോട്ട് പോകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. മകൻ ഹസ്ബുല്ലാ ബാഖവി നമ്മുടെ പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ ബാഖവികളുടെ സംഘമുണ്ടായിരുന്നു കോഴിക്കോട്ട്, അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ബാഖവി അസോസിയേഷൻ്റെ പ്രത്യേകം ബാഖവി ജമാഅത്ത് എന്ന് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഹസ്ബുല്ലാ ബാഖവിയുടെ നേതൃത്വത്തിൽ ആ കോളേജുകളും മറ്റുമൊക്കെ നടന്നു വരുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ നടത്താൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മശായിഖുമാരോടൊപ്പം വിശേഷിച്ച് അവരുടെ ആത്മീയ ഗുരുവും മാർഗദർശിയും അവർ ഹൃദയത്തിൻ്റെ അകത്ത് നെഞ്ചേറ്റി എപ്പോഴും കൊണ്ടു നടക്കുന്ന ഷെയ്ഖുന താജുൽ ഉലമയോടൊപ്പം ഓരുടെയും ആളായിരുന്നു അവർ. നാദാവരും ഭാഗത്തും മറ്റൊക്കെ വളരെയധികം ബന്ധമുള്ളവരാണ്. അവസാന കാലത്ത് ഷെയ്ഖുനായുടെ അവസാനത്തിൽ ഷെയ്ഖുനാനെയും കിട്ടി ഒരു ജീപ്പേറ്റ് വന്നിട്ട് ഓറെ അവ കാണാൻ വേണ്ടിയാണ് പോയത്. രാത്രിക്ക് രാത്രി 12 മണിക്കാണ്, രാത്രി 12 മണിക്കാണ് അവിടെ എത്തുന്നത്. ഞാനും ആ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഞാനത് അനുഭവിക്കുന്ന ആളായതുകൊണ്ട് പറയാണ്, രാത്രി 12 മണിക്ക് ബഹുമാനപ്പെട്ട് ഓറ് പറഞ്ഞത് ഞാൻ അവസാനം ഓറെ കണ്ടത് ആ കാഴ്ചയാണ് എന്നാണ്. ആ കൊണ്ടുപോയി കൊണ്ടുപോയത് ബഹുമാനപ്പെട്ട പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാരായിരുന്നു. അങ്ങനെ ഓറുമായി ഷെയ്ഖുനയുമായി വളരെ ബന്ധമുള്ള നാദാപുരത്തോറുമായി വളരെ ബന്ധമുള്ളവരായിരുന്നു അദ്ദേഹം. ആ മഹാന്മാരോടൊപ്പം അള്ളാഹു തആല അവർ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ദറജ കൊളുത്തുകയും ചെയ്യട്ടെ. അവരുടെയൊക്കെ ബർക്കത്തും മദതും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി സഹായിക്കുമാറാവട്ടെ.